നമ്മൾ തണ്ണി മാത്രം കൊണ്ട് വിളഞ്ഞാൽ നോക്കാം. ഇതിപ്പോ ഞെട്ടേക്കടക്കെയാണ്, നല്ല അടിപൊളി പരിവായി. ഇതൊക്കെ നമുക്ക് സ്പോട്ടി വെച്ച് തന്നെ കഴിക്കണമെന്നെങ്കിലും ഉണ്ടല്ലോ, സ്വന്തമായിട്ട് കൃഷി ചെയ്യണം. എല്ലാവരും നമ്മുടെ തണ്ണി മൊത്തം ചലഞ്ച് ഭാഗമാകണം കേട്ടാ. ഇത് നമ്മുടെ തണ്ണിമത്തൻ തോട്ടമല്ല ഇത്, ഇത് മുളകിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്ലോട്ടാണ്. 3000 ചുവട് മുളകാണ് ഈ പ്ലോട്ടിൽ നട്ടിരിക്കുന്നത്. ഇതൊരു 70 സെന്റ് സ്ഥലമാണ്. അപ്പോൾ ഇടവിളയായിട്ട് ഒരു 500 ചുവട് തണ്ണിമത്തനും കൂടെ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ സിറ ഇനത്തിൽപ്പെട്ട മുളകാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ആറാമത്തെ എപ്പിസോഡാണ്. നമ്മൾ മൊത്തം കൃഷിസ്ഥലങ്ങൾ 11 എണ്ണം ഉണ്ടെന്ന് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ നമ്മൾ കീട നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ബന്ദ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ പ്രത്യേകം എന്ന് വെച്ചാൽ ഏത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ഇടവിളയായിട്ട് 100 ജോഡി ഇപ്പോൾ 100 ജോഡോളം ബന്ദി അവിടെ ഇവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മണ്ണിൽ കൂടെയുള്ള അസുഖങ്ങളും ഒരുപാട് കീടങ്ങൾ വരാതിരിക്കുന്നവരൊക്കെ ഇതിലൂടെ സഹായിക്കും. പ്രത്യേകിച്ച് ഭീമാവിരകളുടെയൊക്കെ ആക്രമണം ഇത് വെച്ച് കഴിഞ്ഞാൽ കുറയും. മൊത്തത്തിൽ ഇവിടെ തൈ കണ്ട ഈ കൃഷി ഇവിടെ 2 വർഷമായിട്ട് ചെയ്തു തുടങ്ങിയ സ്ഥലമാണ്. ഇവിടെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പച്ചക്കറിയുടെ ഇടക്കെല്ലാം 20 ഓളം തെങ്ങാണ് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇറിഗേഷൻ നടക്കുന്നതുകൊണ്ടാണ് ആ വെള്ളം നല്ല തയ്യൊക്കെ നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം അതിന് ആവശ്യമുള്ള വെള്ളം അവന് അബ്സോർബ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാ തണ്ണിമത്തനെല്ലാം നല്ല പൂവൊക്കെ ആയി നിൽക്കുകയാണ്. ഇനിമേ എല്ലാം ഇനിയിപ്പോൾ അടുത്ത കാഴ്ചയിലൊക്കെ നമുക്ക് നന്നായിട്ട് കാവീണ് തുടങ്ങും. നമ്മൾ എല്ലാ കൃഷിയിടങ്ങളും നമ്മൾ സിറ മുളകാണ് ചെയ്യുന്നത്. സിറ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നല്ല എരിവുള്ള മുളകാണ്. കണ്ടാ ഇതൊക്കെ കാവീണ് തുടങ്ങി. ഇവിടെ നമ്മൾ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് സംവിധാനമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ ഇവിടെയൊക്കെ കായ ഇതൊക്കെ ഇപ്പം അടുത്ത ആഴ്ച വിളവെടുപ്പിന് ഭാഗമാവും. എന്താ ഇതൊക്കെ എന്താ ഇത് ആ നട്ടിട്ട് ഇതിപ്പോൾ തയ്യാണ് നട്ടത്. ഇപ്പം 6 ദിവസം മുന്നപ്പെട്ടപ്പോഴും നമുക്ക് വിളവെടുപ്പിന് വാങ്ങാം. ഒരു വീട്ടിലൊക്കെ ഒരു 10-20 ചുവട് മുളക് ഉണ്ടെങ്കിലുണ്ടല്ല, അവർക്ക് ഉപയോഗിക്കാം. അവരുടെ തൊട്ടടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. നമ്മത്തല്ല ഒരു കറിക്കൊക്കെ 1-2 മുളകുണ്ട്. നല്ല എരിവാണ്, നല്ല ഭംഗിയാണ്. ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതെല്ലാം വേണ്ട ഇതെല്ലാം പിടച്ചിങ്ങോട്ട് കയറിയിട്ടുണ്ട്. വേണ്ട ഇതെല്ലാം ഇടക്കിടക്ക് എൻ്റെ അടുത്ത് മാറ്റി കൊടുക്കണം. ഇത് രണ്ടും കൂടെ ചെയ്യുന്നത് ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്. നമ്മളിടക്ക് ഇങ്ങനെ നോക്കിയില്ലെങ്കിൽ മുളകിന ഇവ മൊത്തം മൂടിക്കളയുണ്ട. ഇതിപ്പോൾ എല്ലാം തിരിയാണ്. ഇതൊക്കെ ഇത് വൈക്കത്തുള്ള ഒരു സുഹൃത്തിൻ്റെ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ ഇടക്ക് നമ്മൾ തീരെ വിട്ടിട്ടുണ്ട്. ആ തണ്ണിമത്തിനൊക്കെ അടുത്ത ദിവസങ്ങൾ വിളവെടുക്കാറാവും. അത് ചീര ഇപ്പം ആദ്യം ഉണ്ടായൊക്കെ പറിച്ച് ശേഷം ഒരു 15,000 രൂപയുടെ ചീര നമ്മൾ പറിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് പുള്ളിക്കുത്ത് വന്നു ലാസ്റ്റ് സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലേക്ക് കറി ആവശ്യത്തിന് എടുക്കാം. ഇവിടാ ഈ തെങ്ങണ്ട, ഈ തെങ്ങൊക്കെ നന്നായിട്ട് കായും വന്നിട്ടുണ്ട്. അപ്പം പരമാവധി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാനുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് തെങ്ങിനൊക്കെ നല്ല വിളവ് കിട്ടും. നമ്മത്തല്ല ഇവിടെ മുളകിന് പ്രധാനമായിട്ടുള്ള അറ്റാക്ക് എന്ന് വെച്ചാൽ പുഴുക്കളുടെ ആക്രമണമല്ല, പ്രധാനമായും മുരടിപ്പാണ്. അപ്പം മുരടിപ്പിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ മഞ്ഞക്കണികൾ കൃത്യമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ മുരടിപ്പ് അറ്റാക്കൊക്കെ പരമാവധി നമുക്ക് കുറഞ്ഞിട്ടും, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായി വെർട്ടിസീലിയം നമുക്ക് സ്പ്രേ ചെയ്തിരിക്കണം. ഒരു പുലരി വെള്ളത്തിൽ ഒരു 3 ഗ്രാം നല്ല രീതിയിൽ സ്പ്രേ ചെയ്താൽ മതിയാവും. അപ്പം ഈ പ്ലോട്ടിലെ കൃഷി വിശേഷങ്ങളൊക്കെ ഇതാണ്. ഇവിടെയൊക്കെ ചീര പൂവരെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താ ഇത് വലിയ കളറുള്ള ചീരയല്ല. നമുക്കെപ്പോഴും റെഡ് റോസ് ചീരയാണ് എപ്പോഴും ഡിമാൻഡ്, കാരണം അത് നമുക്ക് പെട്ടെന്ന് തന്നെ പൂവ് വരില്ല. അപ്പോൾ അതാണ് ആ ചീരയുടെ പ്രത്യേകത. അപ്പം ഈ പ്ലോട്ടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ബൈ ബൈ.